നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിർമ്മൽ ഹൃദയപ്പറ്റിയും മദർ തെരേസയുടെ പ്രിയപ്പെട്ട സ്ഥലമായ കൊൽക്കത്തയിലെ കാളിഘട്ടിനെ കുറിച്ചുമാണ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. മദർ തെരേസ എപ്പിസോഡ് 5 സ്വാഗതം. മദർ തെരേസയുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്നു 1952 ഓഗസ്റ്റ് 22 കൊൽക്കത്ത നഗരത്തിലെ കാളിഘട്ട് ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച നിർമ്മൽ ഹൃദയ്, മാറ രോഗികൾക്കും മരണസന്നരായവർക്കും വേണ്ടിയുള്ള അഭയകേന്ദ്രം. പാവപ്പെട്ട രോഗികളും വൃദ്ധരും ചികിത്സ കിട്ടാതെ തെരുവിൽ കിടന്ന് മരിക്കുന്നത് കണ്ടപ്പോഴാണ് അത്തരമൊരു കേന്ദ്രത്തിന്റെ ആവശ്യകത മദർ മനസ്സിലാക്കിയത്. അതിനായി കാളിഘട്ട് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ധർമ്മശാല അധികൃതർ മദറിന് നൽകി. ധർമ്മശാല മദറിന് വിട്ടുകൊടുത്തതിൽ എതിർപ്പുമായി ചിലർ രംഗത്തെത്തി. എന്നാൽ അത്യാസന്നരെ ശുശ്രൂഷിക്കുക എന്ന പുണ്യപ്രവൃത്തിയാണ് അവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞതോടെ എതിർപ്പുകൾ ഇല്ലാതായി. മാറ രോഗികൾ അടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ അഭയകേന്ദ്രത്തിന്റെ പരിചരണം അനുഭവിക്കാനായത്. കുട്ടികൾക്കായുള്ള നിർമ്മൽ ശിശുഭവൻ ആണ് മദർ തുടങ്ങിയ രണ്ടാമത്തെ ജീവകാരുണ്യ കേന്ദ്രം. അനാഥ ശിശുക്കൾ, ബുദ്ധിമാന്ദ്യവും അംഗവൈകല്യമുള്ള കുട്ടികൾ, കുഷ്ഠരോഗികളുടെ മക്കൾ തുടങ്ങിയവർക്കൊക്കെ ശിശുഭവൻ അഭയമേകി. കുഷ്ഠരോഗികൾക്കു വേണ്ടി ടിറ്റാഗർ എന്ന സ്ഥലത്ത് മദർ തുടങ്ങിയതാണ് പ്രേം നിവാസ്. ഉറ്റവർ ഉപേക്ഷിച്ച് കൊൽക്കത്തയിലെ ചേരികളിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് കുഷ്ഠരോഗികൾക്കായുള്ള ഡിസ്പെൻസറിയായിരുന്നു ആദ്യകാലത്ത് പ്രേം നിവാസ്. പിന്നീടത് കുഷ്ഠരോഗികൾക്കായുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ പുനരധിവാസ കേന്ദ്രമായി മാറി. വൈകാതെ ശാന്തിനഗറിൽ കുഷ്ഠരോഗികൾക്കായി മറ്റൊരു ഭവനവും മദർ ആരംഭിച്ചു. മദർ തെരേസയെ കുറിച്ച് പറയുമ്പോൾ ബംഗാളിൽ എല്ലാവർക്കും ഒരൊറ്റ വികാരമാണ്, ഞങ്ങളുടെ അമ്മ. ബംഗാളിയിൽ നല്ല ഒഴുക്കോടെ സംസാരിച്ചിരുന്ന മദർ തെരേസയെ അവർ സ്നേഹത്തോടെ ബംഗാളി തെരേസ എന്ന് വിളിച്ചു. കനിവിന്റെ മാലാക, അഗതികളുടെ അമ്മ എന്നീ വിശേഷണങ്ങളും മദറിനുണ്ട്. വിദേശത്ത് ജനിച്ചെങ്കിലും ഇന്ത്യയിലെത്തി കർമ്മം കൊണ്ട് ഭാരതീയയായ മദർ തെരേസ ഇന്ത്യൻ പൗരത്വം നേടി. ഞാൻ ഭാരതീയയാണ്, ഭാരതം എന്റേതാണ് എന്ന് അവർ അഭിമാനത്തോടെ എപ്പോഴും പറഞ്ഞിരുന്നു. കൊൽക്കത്ത നഗരത്തിന്റെ തെക്കുഭാഗത്താണ് കാളിഘട്ട്. അവിടെ പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്. കാളിദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. മദർ തെരേസയുടെ ജീവിതവും പ്രവർത്തനങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട കാളിഘട്ട് ഭാരതീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജാറാം മോഹൻ റോയ്, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയ മഹത് വ്യക്തികളുടെ ഉജ്ജ്വല സ്മരണകളോട് അടങ്ങുന്ന പ്രദേശം കൂടിയാണ്. തെരുവിൽ കിടന്നു മരിക്കാൻ വിധിക്കപ്പെട്ട നിരവധി ആളുകളെ മദർ തെരേസ കൊൽക്കത്ത നഗരത്തിൽ കണ്ടുമുട്ടി. അവരെ സ്വീകരിക്കാൻ അക്കാലത്ത് കൊൽക്കത്തയിലെ സർക്കാർ ആശുപത്രി കൂട്ടാക്കിയിരുന്നില്ല. മരുന്നും വസ്ത്രവും ഭക്ഷണവും നൽകി ജീവിതത്തിലെ അന്ത്യദിനങ്ങളിലെങ്കിലും അവരെ ആശ്വസിപ്പിക്കാൻ മദർ ആഗ്രഹിച്ചു. അതിനായൊരു സ്ഥലം അന്വേഷിക്കുന്നിടയിലാണ് കാളിഘട്ട് ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞതും തുടർന്ന് അതിനു സമീപം നിർമ്മൽ ഹൃദയ് എന്ന അഭയകേന്ദ്രം ആരംഭിച്ചതും. എന്നാൽ കാളിഘട്ട് ക്ഷേത്രത്തിലെ ധർമ്മശാല ക്രൈസ്തവ മിഷണറീസ്മാർക്ക് നൽകിയതെതിരെ അവിടെ പ്രക്ഷോഭമുണ്ടായി. പ്രശ്നം രൂക്ഷമായപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് അന്വേഷണത്തിനെത്തി. മാറ രോഗികളെ സ്നേഹത്തോടെ പരിചരിക്കുന്ന മദറിനെയും അനുയായികളെയുമാണ് അദ്ദേഹം അവിടെ കണ്ടത്. പ്രക്ഷോഭകാരികളോട് അദ്ദേഹം പറഞ്ഞു, ഇവരെ ഇവിടെ നിന്നും പുറത്താക്കാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങളുടെ അമ്മയും സഹോദരിമാരും ഈ സേവന ദൗത്യം ഏറ്റെടുക്കും. അതോടെ പ്രതിഷേധക്കാർ പിൻവാങ്ങിയെന്ന് മാത്രമല്ല, അവർ മദറിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്തു. അഗതികൾക്കായി പിന്നീട് ധാരാളം ഭവനങ്ങൾ തുടങ്ങിയെങ്കിലും മദറിന് ഏറ്റവും പ്രിയപ്പെട്ടത് കാളിഘട്ടിലെ നിർമ്മൽ ഹൃദയ് ആയിരുന്നു. നിരവധി രാഷ്ട്രതലവന്മാരും സഭമേല അധ്യക്ഷരും രാജകുടുംബാംഗങ്ങളും എഴുത്തുകാരുമൊക്കെ അവിടം സന്ദർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് ദാനമേ അല്ല. മദർ തെരേസയുടെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.
എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.